നമസ്കാരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുന്നു. ആകപ്പാടെ അന്തം വിട്ട അവസ്ഥയിലാണ് കോൺഗ്രസ് പാർട്ടി. 23 നേതാക്കൾ നേതൃത്വം സജീവമാകണമെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ കത്ത് ചില്ലറ പ്രതിസന്ധിയിലേക്കല്ല പാർട്ടിയെ തള്ളിവിട്ടത്. ഒരേ ഒരു ആവശ്യം മാത്രമാണ് കോൺഗ്രസിനൊപ്പം എന്നും അടിയുറച്ചു നിന്ന ഈ നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്നത്. പാർട്ടിക്ക് മുഴുവൻ സമയ നേതൃത്വം വേണം. അനാരോഗ്യം മൂലം സജീവമല്ലാത്ത സോണിയാഗാന്ധിയും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം രാജിവെച്ചൊഴിഞ്ഞ രാഹുൽ ഗാന്ധിയും മറുപടി പറയേണ്ട ചില പരിഭവങ്ങൾ. എന്നാൽ താഴേത്തട്ട് മുതലുള്ള പ്രവർത്തകർ അടക്കം പറയുന്ന ഈ കാര്യങ്ങൾ പരസ്യമായപ്പോൾ നേതൃത്വമാകട്ടെ അതിന് കൃത്യമായ മറുപടി നൽകാനോ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ തയ്യാറായില്ല. കത്തിൽ ഒപ്പുവെച്ച ശശി തരൂരിനെതിരെ കേരളത്തിലും പടയൊരുക്കം തുടങ്ങി. തരൂരിനെ അനുകൂലിച്ചും രംഗത്ത് വന്നു. ഒടുവിൽ പരസ്യ പ്രസ്താവന നിർത്തേണ്ടി വന്നു KPCC. യഥാർത്ഥത്തിൽ എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത്? കോൺഗ്രസ് പാർട്ടിയുടെ ഈ പ്രശ്നപരിഹാരത്തിന് ആര് മുൻകൈയെടുക്കും? അതിനുള്ള കാര്യങ്ങൾ നേതൃതലത്തിൽ സംഭവിക്കുന്നുണ്ടോ? ഈ വിഷയമാണ് പ്രൈം ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ കൊച്ചിയിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കും. ലിസ് മാത്യു അസോസിയേറ്റ് എഡിറ്റർ ഇന്ത്യൻ എക്സ്പ്രസ്, അദ്ദേഹം അവർ ഡൽഹിയിൽ നിന്നും ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരും. പ്രൈം ഡിബേറ്റ് ആരംഭിക്കും. ശ്രീമതി ലിസ് മാത്യു, ഈ കത്തിൽ ഒപ്പുവെച്ച 23 നേതാക്കൾ മുന്നോട്ട് വെച്ച ആവശ്യം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിന് മുഴുവൻ സമയ നേതൃത്വം വേണം. അത് ഒരുപാട് നാളായി വലിയൊരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഒരുപാട് പേർ ഉന്നയിച്ച കാര്യമാണ്. ആ തരത്തിൽ പാർട്ടിക്ക് BJP പ്രതിരോധിക്കാൻ അത്തരത്തിൽ ഒരു സംവിധാനം വേണമെന്ന ആവശ്യം ന്യായമാണ്. താനും ഇവരാരും പാർട്ടിയുമായി എല്ലാ കാലത്തും യോജിച്ചു പോയവരാണ്. ഒരു തരത്തിലും മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്ത നേതാക്കന്മാരുമല്ല, പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തവരുമാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇവരുടെ ഈ ന്യായമായ ആവശ്യം പാർട്ടി കണക്കിലെടുക്കുന്നില്ല? അതിനുശേഷവും പ്രശ്നപരിഹാരത്തിനുള്ള യാതൊരു ശ്രമവും നേതൃതലത്തിൽ ഉണ്ടാകുന്നില്ല. തീർച്ചയായും അതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രശ്നം. അതായത്, എന്താണ് കോൺഗ്രസ് നേരിടുന്ന വെല്ലുവിളി, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുള്ള അല്ലെങ്കിൽ പാർട്ടി നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ ആ കത്ത് എഴുതിയ ആൾക്കാർക്കെതിരെയുള്ള അവർ കത്തിനകത്തെ കണ്ടന്റ് നോക്കാതെ കത്ത് എഴുതിയ ആൾക്കാരുടെ മോട്ടീവ് അല്ലെങ്കിൽ വൈ ഈസ് ദ ലെറ്റർ എന്നുള്ളതിനെ പറ്റി അവർ അതിനെപ്പറ്റി മാത്രം ചർച്ച ചെയ്തത്? അതായത്, 7 മണിക്കൂർ നീണ്ടു നിന്ന മാരത്തൺ CWC ഈ കത്തിന് ശേഷം വിളിച്ചു കൂട്ടിയ CWC ഈ കത്തിന്റെ കണ്ടന്റിനെ പറ്റി ഒരു ചർച്ചയും വന്നില്ല. പകരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാണ് കത്ത് എഴുതിയത്, ഹൗ ഡേ യു റൈറ്റ് ദ ലെറ്റർ എന്നുള്ളതിനെ പറ്റിയായിരുന്നു കൂടുതലും സംഭാഷണം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റപ്പെടുത്തലുകളും. അപ്പോൾ സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു സാധാരണ കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഈവൻ കോൺഗ്രസ് പ്രവർത്തകന്റെ കാര്യം വിട്, ഒരു ഒരു ജനാധിപത്യത്തെ സംവിധാനത്തെ അല്ലെങ്കിൽ ഈ ഇവിടുത്തെ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സിനെ വീക്ഷിക്കുന്ന അല്ലെങ്കിൽ നിരീക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചെടുത്ത് പോലും ഈ ഇതാണോ ഇത് അതായിരുന്നു പ്രശ്നം അല്ല. അവർക്ക് പോലും യാതൊരു തരത്തിലും സാറ്റിസ്ഫൈഡ് അല്ലാത്ത അല്ലെങ്കിൽ അവർക്ക് അവരുടെ ക്വസ്റ്റ്യങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന രീതിയിലല്ല കോൺഗ്രസിന്റെ CWC മീറ്റിംഗും. അത് കഴിഞ്ഞ് CWC മീറ്റിംഗ് മാത്രമല്ല, അന്ന് അതിനുശേഷം ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പറഞ്ഞു അതൊരു പെട്ടെന്ന് വിളിച്ചു കൂട്ടിയ ഒരു മീറ്റിംഗ് ആയിരുന്നു, ആ കത്തിന്റെ ആ ഷോക്കിലായിരുന്നു, അതിനെപ്പറ്റി ഞങ്ങൾ പിന്നെ ചർച്ച ചെയ്യുന്നു. പക്ഷെ അതിനുശേഷം ഉണ്ടായ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായ നടപടികളോ നടപടികൾ കത്തിന്റെ കത്തിൽ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങളെ പറ്റി ഏതെങ്കിലും തരത്തിൽ ഒരു കൺസേൺ ഉള്ളത് അല്ലെങ്കിൽ അത് പാർട്ടി അതിനെ ഗൗരവപൂർവ്വം വീക്ഷിക്കുന്നു അല്ലെങ്കിൽ ഇത് ഇത് രാജ്യം നേടുന്ന ഒരു പ്രശ്നമാണ്. അതായത്, ഇപ്പൊ എന്താണ് കോൺഗ്രസിന് മുമ്പിലുള്ള പ്രശ്നം? കോൺഗ്രസിന് മുമ്പിൽ അല്ലെങ്കിൽ രാജ്യത്തിന് മുമ്പിലുള്ള പ്രശ്നം കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇതല്ല. അതായത്, ഇക്കണോമിക് ക്രൈസിസ് ഉണ്ട്, പാർട്ടിയെ സംബന്ധിച്ചെടുത്ത് BJP ഒരു വലിയ കക്ഷിയായി അല്ലെങ്കിൽ മാറുന്നു എന്നുള്ള എല്ലാ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും അവർ വേരുറപ്പിക്കുന്നുവെന്നും അധികാരം പല സ്ഥലത്തും പിടിച്ചെടുക്കുന്നു. ഈ വിഷയം പാർട്ടിയെ സംബന്ധിച്ചെടുത്ത് ഉണ്ട്, ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചെടുത്ത്, ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പൗരനെ സംബന്ധിച്ച് ഇക്കണോമിക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. കോവിഡ് സംഭവം ഇതുവരെ നല്ല ഇഫക്റ്റീവായിട്ട് കൺട്രോൾ ഇതുവരെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ജോബ്ലെസ്നെസ്, കഴിഞ്ഞ ദിവസത്തെ സർക്കാരിന്റെ കണക്കുകൾ അനുസരിച്ച് ഒരു 40 ദിവസം കേന്ദ്ര സർക്കാർ അസീം എന്ന് പറഞ്ഞൊരു പോർട്ടൽ തുടങ്ങി മൈഗ്രന്റ് ലേബേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ പേര് അവർക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് 40 ദിവസത്തിനുള്ളിൽ 70 ലക്ഷം ആൾക്കാരാണ്
തൊഴിൽ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങൾ അതായത് ലൈവ്ലിഹുഡ് റിസോഴ്സസ് ആഗ്രഹിച്ചുകൊണ്ട് ആ പോർട്ടലിൽ 40 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തത്. ആ പോർട്ടലിൽ ലോഞ്ച് ചെയ്തത് ജൂലൈയിലാണ്. അതായത് ഒരു മാസം കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഇത്രയും പേര്. അപ്പോൾ അതിൻ്റെ ഭീകരത, അത് എന്തുമാത്രം വലിയൊരു ക്രൈസിസ് ആണ് ഈ രാജ്യത്തിന് മുമ്പിലുള്ളത്. കോൺഗ്രസ് പാർട്ടി ഒരു ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഒരു രണ്ടാമത്തെ വലിയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല ഈ പ്രശ്നങ്ങളെയൊന്നും ഇത് ചെയ്യാൻ. ഈ പ്രശ്നങ്ങളെ നേരിടാനായിട്ട് രാജ്യത്തെ തയ്യാറാക്കാനോ അല്ലെങ്കിൽ ഇവിടുത്തെ പൗരന്മാരെ സഹായിക്കാൻ അവർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ലേ? അതിന് പകരം ആ ഒരു കാര്യങ്ങളിൽ ഒരുവിധ സ്റ്റെപ്പുകളോ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ കക്ഷി ഒരു പ്രതിപക്ഷ എന്ന നിലയിലേക്ക് യാതൊരു സ്റ്റെപ്പും എടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വളരെ ദയനീയമായ കാഴ്ചയാണ്. അത് തന്നെയാണ് ഈ ഗുലാം നബി ആസാദ് തുറന്നടിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം. 50 വർഷത്തേക്ക് ഇനി ആ പാർട്ടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ പാർട്ടിയുടെ പോക്ക്. ഗാന്ധി കുടുംബത്തിനെതിരെ ആ തരത്തിൽ വിമർശനം കാര്യമായി ഉന്നയിക്കാതിരുന്ന നേതാക്കൾ പോലും രംഗത്ത് വരുന്നത് അവരുടെ ഗതികേട് കൊണ്ടാണ്. ബി ജെ പിയെ പ്രതിരോധിക്കാൻ എപ്പോഴെങ്കിലും ഈ തരത്തിൽ ബി ജെ പിക്കെതിരെ സംസാരിക്കാൻ ഒരു നേതാവ് പോലും പലപ്പോഴും തയ്യാറാകുന്നില്ല. രാഹുൽ ഗാന്ധി എന്തൊക്കെയോ ഒന്ന് പറയുന്നു, പറഞ്ഞു പോകുന്നു എന്നതിനപ്പുറം കൃത്യമായി ആ കാര്യങ്ങളിൽ ഉത്തരം പറയാനോ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കാനോ ഒന്നും സാധിക്കാത്ത സാഹചര്യം. സോണിയാഗാന്ധിക്കാകട്ടെ അനാരോഗ്യം മൂലം ആ തരത്തിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പറ്റുന്നില്ല. എന്നിട്ടും ഒരു നേതൃത്വമില്ലാതെ ഈ പാർട്ടി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന പരിഭവം, അതിന് കൃത്യമായ മറുപടി നേതൃത്വം നൽകേണ്ടതുണ്ട്, ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. ഈ 23 പ്രധാനപ്പെട്ട നേതാക്കൾ മുന്നോട്ട് വന്ന് ഈ കാര്യം ഉന്നയിച്ചിട്ട് പോലും ഒരു തരത്തിലുള്ള നടപടിയോ മറുപടിയോ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുമില്ല. സി, ഇവിടെ അത് പറയുമ്പോൾ വേറൊരു കാര്യം പറയാനുണ്ട്. ഈ വക ഇവരുന്നയിച്ച പ്രശ്നങ്ങൾ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷന്റെ മാറ്റി നിർത്തി മറ്റു വിഷയങ്ങൾ, പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളെ പറ്റി ഇവ ഈ 23 പേരെഴുതിയ കത്തിലുള്ള മിക്കവാറും വിഷയങ്ങൾ രാഹുൽ ഗാന്ധി നേതൃത്വ സ്ഥാനത്തിലേക്ക് വരാനായിട്ട് ശ്രമിച്ചപ്പോൾ, അല്ലെങ്കിൽ വരുന്നതിന്റെ മുന്നോടിയായിട്ട്, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞ ഉടനെ അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങളാണ്. അന്ന് ഈ മുതിർന്ന നേതാക്കന്മാർ ആരും രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്തില്ല, അതും നമ്മളിപ്പോൾ പറയണം. രാഹുൽ ഗാന്ധി അത് ഒരു ജനാധിപത്യ സംസ്കാരം അല്ലെങ്കിൽ കൂടുതലായിട്ട് കോൺഗ്രസിൽ കൊണ്ടുവരാനും ഗാന്ധി ഫാമിലിയിൽ നിന്നല്ലാതെ വേറെ നേതാക്കന്മാർ വരണം എന്നും ഉദ്ദേശിച്ചുകൊണ്ട്, ഹലോ പറഞ്ഞോളൂ, കേൾക്കാം, എന്നും ഉദ്ദേശിച്ചുകൊണ്ട് മുന്നോട്ട് വെച്ച ഒരു വിഷയവും അല്ലെങ്കിൽ ഒരു സജഷൻസും അന്ന് അദ്ദേഹം ഉന്നയിച്ച പലവിധ പ്ലാനുകളും അദ്ദേഹം മുന്നോട്ട് വെച്ചു, അതിനെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ ഈ നേതാക്കന്മാർ ആരും തയ്യാറായില്ല. അന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസിലാണ് അദ്ദേഹം ആദ്യം അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചത്. അന്ന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാതെ അതിന് പകരം അവരുടെ ആൾക്കാരെ തിരികെ കയറ്റാനായിട്ടാണ് അവർ ശ്രമിച്ചത്. അതവിടെ നിൽക്കട്ടെ. അതേസമയം മറ്റു ഇപ്പോൾ ഇവർ ഉന്നയിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയും അതേ നിലപാട്, അതായത് ഞാൻ നേരത്തെ ഉന്നയിച്ച വിഷയമാണ്, അത് നിങ്ങൾ ആരും കേട്ടില്ല, അപ്പോൾ ഇപ്പോൾ ഞാനും കേൾക്കുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് നിൽക്കുന്നത് ഗാന്ധി ഫാമിലിക്ക് വേണ്ടിയിട്ടാണോ അതെയോ ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയാണോ? അത് തന്നെ കോൺഗ്രസ് ആദ്യം തീരുമാനിക്കണം. ഗാന്ധി ഫാമിലിയെ സംരക്ഷിക്കാനോ അല്ലെ അവരെ നേതൃത്വത്തിൽ നിർത്താൻ വേണ്ടി മാത്രമുള്ള ഒരു പാർട്ടിയാണോ കോൺഗ്രസ്, അല്ലെ അവരെന്നും ഈ രാജ്യത്തിന്റെ രാജ്യത്തിൽ ഒരു ഉന്നത നിലയിൽ നിൽക്കണം അല്ലെങ്കിൽ ഒരു നേതൃത്വ നിരയിൽ നിൽക്കാനായിട്ട് മാത്രമുള്ള ഒരു സംവിധാനമാണോ കോൺഗ്രസിന്റെ സംവിധാനം? തീർച്ചയായും ചോദ്യം, കാരണം ആ പാർട്ടി ആ തരത്തിൽ പ്രതിപക്ഷ പാർട്ടിയായിരിക്കുന്ന സാഹചര്യത്തോളം ഗാന്ധി ഫാമിലി മാത്രം ആ നേതൃത്വത്തിൽ വന്നാൽ മതി. അങ്ങനെയുണ്ടെങ്കിൽ അവരിൽ ആർജവത്തോടുകൂടി വരാൻ ഒരാൾ തയ്യാറാകണം. പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ആരെങ്കിലും ഒരാൾ വരണം. അവർ തയ്യാറല്ല. എന്നാൽ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരാൻ ഈ നേതാക്കൾ ആരും സമ്മതിക്കുന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെ വരുന്നവരെ പലതരത്തിൽ ഒതുക്കുകയും ചെയ്യുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്ന് ആണ് പ്രവർത്തകർ ചോദിക്കുന്നത്, ഈ നേതാക്കൾ ചോദിക്കുന്നത്. 23 പേർ മാത്രമല്ല, അതിൽ കൂടുതൽ ആളുകൾ, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ അഭിപ്രായവുമായി യോജിപ്പുള്ളവരാണ്. വിരുന്നിലൊക്കെ പങ്കെടുത്തവരുടെ എണ്ണം കൂടുതലാണ് എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇനി എന്ത് ചെയ്യണം ഈ പാർട്ടി എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നുമില്ല, അതിനുള്ള നടപടികൾ ആ പാർട്ടിയിൽ ഉണ്ടാകുന്നുമില്ല. ഇവിടെ ഈ ഞാൻ കോൺഗ്രസ്സുകാരനല്ലെങ്കിലും കോൺഗ്രസ് പാർട്ടി നിലനിന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. രണ്ട് കാരണമുണ്ട്. ഒന്നാമത് നമ്മുടെ ദേശീയ സമരത്തിൻ്റെ ദേശീയ നേതാക്കളുടെ വലിയ പാരമ്പര്യവും പൈതൃകവും പേറുന്ന ഒരു വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ആ പാർട്ടിക്ക് എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും അത് നിലനിൽക്കേണ്ട ഒരു ആവശ്യമാണ്. രണ്ടാമത്, ഇന്നത്തെ നിലയ്ക്ക് ഇന്ന് കേന്ദ്രത്തിൽ വളരെ പ്രബലമായ ഒരു പാർട്ടിയും അതിശക്തമായ ഒരു സർക്കാരും എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു പ്രധാനമന്ത്രിയുമാണുള്ളത്. അപ്പോൾ ഇവിടെ ശക്തമായ ഒരു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമുണ്ട്. ആ സ്ഥാനത്തേക്ക് ഉയർന്നു വരാനായിട്ട് ഇന്നത്തെ നിലയ്ക്ക് ഏതെങ്കിലും പ്രാദേശിക പാർട്ടിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ മറ്റേതെങ്കിലും പാർട്ടിക്കോ സാധിക്കുകയില്ല.
അപ്പോൾ ഒരു ദേശീയ ബദൽ എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്. അപ്പോൾ കോൺഗ്രസ് ദുർബലമാകുകയോ ശിഥിലമാകുകയോ ചെയ്യുകയാണെങ്കിൽ മൊത്തം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ അപകടത്തിലാക്കും എന്നുള്ളതാണ്. എനിക്ക് ഈ രണ്ടാമത്തെ കാരണം കൊണ്ടാണ് ഞാൻ ഈ പാർട്ടി നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നത്. കാരണം വേറൊരു പാർട്ടി ആ സ്ഥാനത്തേക്ക് ഉയർന്നു വരിക എന്നുള്ള ഇന്നത്തെ നിലയ്ക്ക് സാധ്യമല്ല. അത് വളരെ വിദൂരമായ ഒരു സാധ്യത മാത്രമാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ വിഷയത്തിലേക്ക് പോകാം. ഇവിടെ കോൺഗ്രസ് പാർട്ടി വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. 2014 വലിയ പരാജയം ഉണ്ടായി, 19 അതിലും വലിയ പരാജയം ഉണ്ടായി. ആ പരാജയത്തേക്കാൾ ഉപരിയായിട്ട് ഈ പരാജയം ഈ പാർട്ടിയുടെ മൊത്തത്തിലുള്ള ഒരു മുറയിൽ തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പരാജയമൊക്കെ സാധാരണ ഉണ്ടോ? ഇപ്പോൾ 2004 2009 ബി ജെ പിക്ക് വലിയ പരാജയം ഉണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ നേതാക്കന്മാരാരെങ്കിലും ഈ രാഷ്ട്രീയം ഉപേക്ഷിച്ച് സന്യാസത്തിന് പോയോ? ഇല്ല, അവരൊക്കെ ഇവിടെ തന്നെ തുടർന്നു. അവർ ഉള്ള അധികാരമൊക്കെ വെച്ച് ഉള്ള സൗകര്യങ്ങൾ വെച്ച് അവർക്ക് ഭരണമുള്ള സംസ്ഥാനങ്ങൾ വെച്ച് മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ ആദ്യം കിട്ടിയ ഒരു അവസരത്തിൽ അവർ കോൺഗ്രസിനെതിരായിട്ട് അല്ലെങ്കിൽ UPAക്കെതിരായിട്ട് ശക്തമായ ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വരികയും ആത്യന്തികമായിട്ട് ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. അതാണല്ലോ സാധാരണ എല്ലാവരും ചെയ്യുക. അപ്പോൾ 1977 കോൺഗ്രസ്സിന് പരാജയം ഉണ്ടായി, അതിനുശേഷം 1989 പരാജയം ഉണ്ടായി, പിന്നീട് പലതവണ നരസിംഹറാവുവിൻ്റെ ഭരണശേഷം 1996 പരാജയം ഉണ്ടായി, 1998 1999 പരാജയം ഉണ്ടായതാണ്. പരാജയവും വിജയവും ഒക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. ഒരു പരാജയം വരുമ്പോഴത്തേക്കും നേതാവ് നാടുവിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞാൽ കേട്ടുകളും ഇല്ലാത്ത സംഭവം. അങ്ങനെയുള്ളവർക്ക് പറ്റിയതല്ല ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. നല്ല തൊലിക്കട്ടിയും അസാമാന്യമായ ചങ്കുറപ്പും ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം ഒന്ന് പുറമേന്നുള്ള വെല്ലുവിളിയാണ്. തീർച്ചയായിട്ടും ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളി ചെറിയ വെല്ലുവിളിയല്ല. BJP വളരെ പ്രബലമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ധാരാളം പ്രവർത്തകരുണ്ട്, RSS സംഘടനാ സംവിധാനമുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും ഒരു സമുദായ കാർഡ് ഇറക്കി രാജ്യത്ത് പ്രകമ്പനം ഉണ്ടാക്കാൻ സാധിക്കും, വർഗീയ ലഹള ഉണ്ടാക്കാൻ കഴിയും. പിന്നെ ആ പാർട്ടിയുടെ കയ്യിൽ ധാരാളം പണമുണ്ട്. ഇന്നത്തെ നിലയ്ക്ക് പണം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അവരെ സഹായിക്കാൻ വ്യവസായികളുടെ വലിയ നീണ്ട നിര തന്നെയുണ്ട്. രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും പണം സമാഹരിക്കാനുള്ള സംവിധാനമുണ്ട്. കോൺഗ്രസ്സിൽ നിന്നും ഇന്നത്തെ നിലയ്ക്ക് ഇല്ല. കോൺഗ്രസ് പാർട്ടിയുടെ പല നേതാക്കന്മാരും വളരെ സമ്പന്നരാണ്, പക്ഷേ കോൺഗ്രസ് പാർട്ടി വളരെ ദരിദ്രമാണ്. അപ്പോൾ അങ്ങനെ പുറമേ നിന്നുള്ള വെല്ലുവിളി അവിടെ ഉണ്ട്. ഇനി നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന അകമേ എന്നുള്ള വെല്ലുവിളിയാണ്. അകത്തുള്ള പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് 2019 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് ശ്രീ രാഹുൽ ഗാന്ധി പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്തത്. അദ്ദേഹം വളരെ നാണിച്ച് നാണിച്ച് നഖം കടിച്ചാണ് ആ സ്ഥാനത്ത് വന്നത്. നമ്മളൊക്കെ പ്രതീക്ഷിച്ചു അദ്ദേഹം വലിയൊരു നേതാവായിട്ട് ഉയർന്നു വരും, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അല്ലെങ്കിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഒരു ലെവലിലേക്ക് ഉയരും എന്നാണ്. കുറച്ച് മടിച്ചിട്ടാണെങ്കിലും കുറഞ്ഞ പക്ഷേ ഒരു രാജീവ് ഗാന്ധിയുടെ നിലവാരത്തിലേക്ക് എത്തുമെന്ന് വിചാരിച്ചു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിന് നേതൃത്വപരമായ ഒരുപാട് പോരായ്മകളുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട അദ്ദേഹം AICC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ സാധാരണ എല്ലാവരും രാജിവെക്കുമല്ലോ. ഇങ്ങനെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ രാജി പിൻവലിക്കുകയും ചെയ്യാന്നുള്ള സാധാരണ നാട്ടുനടപ്പാണ്. പക്ഷേ ഇതേ രാജി പിൻവലിച്ചില്ല, അവിടെയാണ് അതിൽ വ്യത്യാസം. അദ്ദേഹം ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ സ്ഥിതിക്ക് ഇനി വേറെ ഒരു പാർട്ടി അധ്യക്ഷനെ കണ്ടെത്തേണ്ടതുണ്ട്. അത് അദ്ദേഹം പാർലമെൻ്ററി പാർട്ടി ലീഡർ സ്ഥാനം ഏറ്റെടുത്തില്ല, AICC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. അങ്ങനെ പാർട്ടിക്ക് സത്യം പറഞ്ഞാൽ ഒരു നാഥനില്ലാത്ത അവസ്ഥ വന്നു. ഈ CPP ലീഡറായിട്ട് വന്ന ആളെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട്. അത് അതിലും ദയനീയമാണ്. അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു. ഇദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം ഉപേക്ഷിക്കുന്നു. അവസാനം മോട്ടിലാൽ വോറ മുതൽക്ക് ഇങ്ങോട്ട് സച്ചിൻ പൈലറ്റ് വരെ പല പേരുകളും പരിഗണിച്ച് അവസാനം ശ്രീമതി സോണിയാഗാന്ധിയെ തന്നെ വീണ്ടും ഇടക്കാല പ്രസിഡന്റായിട്ട് കൊണ്ടുവരുന്നു. അവർക്ക് ശാരീരികമായ പല അവശതകളുമുണ്ട്, അനാരോഗ്യത്തിൻ്റെ വലിയ പ്രശ്നമുണ്ട്. ഒരു മുഴുവൻ സമയ പ്രസിഡന്റായിട്ടെന്നല്ല, ഒരു പാർട്ടി പ്രസിഡന്റായിട്ട് പോലും അവർക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുകയില്ല എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം, പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ശ്രീമതി സോണിയാഗാന്ധി AICC പ്രസിഡന്റായിരുന്ന സമയത്ത് അവർക്ക് നമുക്കറിയാം, അവർ ഈ രാജ്യത്ത് ജനിച്ച് വളർന്നൊരു വ്യക്തിയല്ല, ഇവിടെ പൗരത്വം നേടിയ ആളാണ്. അവർക്ക് ഇന്ത്യയുടെ ചരിത്രം, സംസ്കാരം, രാഷ്ട്രീയത്തിനെ കുറിച്ചൊന്നും വലിയ പിടിയില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ അറിയാവുന്ന അഹമ്മദ് പട്ടേലിനെ അവർ ആ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അഹമ്മദ് പട്ടേലിന് കൃത്യമായിട്ട് ഉപദേശം കൊടുക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീമതി സോണിയാഗാന്ധി പാർട്ടി മുന്നോട്ട് കൊണ്ടുവേണം ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഈ പഴയ ഉപദേശകന്മാരെ എല്ലാവരും തന്നെ ശ്രീ രാഹുൽ ഗാന്ധി പിണക്കുകയോ അകറ്റി നിർത്തുകയോ ചെയ്തിരിക്കുന്നു. ഉദാഹരണത്തിന് അഹമ്മദ് പട്ടേൽ, അല്ലെങ്കിൽ AK ആന്റണി, ഗുലാം നബി ആസാദ്, ഇങ്ങനെയുള്ള പഴയ കുതിരകളെല്ലാം അദ്ദേഹം ഒഴിവാക്കി. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോഴത്തെ ഈ നേതൃത്വ എന്താണ് പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. ഈ ഇപ്പോൾ ഈ കലാപം കൂടി ഉയർത്തിയിട്ടുള്ള അല്ലെങ്കിൽ കത്തെഴുതിയിട്ടുള്ള ആളുകളെല്ലാവരും തന്നെ ഇങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ഗുഡ് ബുക്സിൽ നിന്ന് പുറത്തായ ആളുകളാണ്. കഴിഞ്ഞ കുറേ നാളായി പാർട്ടി ഒട്ടും നേതൃത്വം ഒട്ടും സജീവമല്ല. ഈ മോദി ഉയർത്തുന്ന, BJP ഉയർത്തുന്ന വെല്ലുവിളികൾക്കൊന്നും മറുപടി പറയാൻ ആരും തയ്യാറാകുന്നില്ല. രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ ഓൺലൈനിലൂടെ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നില്ല, അത് വിശ്വസിക്കാൻ വിശ്വസിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളൊന്നും വരുന്നതുമില്ല. സജീവമായ നേതൃത്വം വേണം, അല്ലാതെ ഈ പാർട്ടി എങ്ങനെ രക്ഷപ്പെടും? ഇനി മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ്. 50 വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും ഇങ്ങനെ പോയാൽ എന്ന് ഗുലാം നബി ആസാദ് പോലും തുറന്നടിക്കേണ്ട ഒരു സാഹചര്യം സൃഷ്ടിച്ചു ഈ നേതൃത്വം.
അത് തീർച്ചയായിട്ടും ഞാൻ അവർ പറഞ്ഞ അഭിപ്രായത്തോട് പരിപൂർണമായിട്ട് യോജിക്കുന്ന ആളാണ്. ഞാൻ അത് തന്നെയാണ് പറയാൻ ശ്രമിച്ചത്. ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം ഈ നേതൃത്വമില്ല എന്നുള്ളത് മാത്രമല്ല, പാർട്ടി സംഘടന വളരെ ദുർബലമാണ് എന്നുള്ള വേറൊരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് ഗംഗാ സമതലത്തിൽ ഈ കോൺഗ്രസ് പറഞ്ഞ പാർട്ടി പരിപൂർണമായിട്ടും ഇല്ലാതായിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം യു പിയിൽ നിന്ന്, ബീഹാറിൽ നിന്ന്, ബംഗാളിൽ നിന്ന്, ആ ഭാഗത്തു നിന്നാണ് ഏറ്റവും അധികം എം പിമാരെ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുത്തയക്കുന്നത്. ഈ പ്രദേശത്തുനിന്ന് കോൺഗ്രസിന് പാർട്ടി എന്ന് പറഞ്ഞ സംവിധാനമില്ല. അതിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ വേറെ പാർട്ടിയിൽ ചേർന്നു. പിന്നെ സംഘടനാ സംവിധാനം കേരളത്തിൽ പോലും പല സ്ഥലത്തും ശിഥിലമാണ്. നമുക്കറിയാം കൊല്ലം ജില്ലയിൽ നിന്ന് ഒരു MLA ഉണ്ടായിട്ടില്ല സമീപകാലത്തൊന്നും, കോഴിക്കോട് ജില്ലയിൽ നിന്നും ഉണ്ടായിട്ടില്ല, ഇടുക്കി ജില്ലയിൽ നിന്നും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് സംഭവിക്കുന്നു? അവിടെ ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിക്കും, അല്ലെങ്കിൽ RSPയുടെ സ്ഥാനാർത്ഥി ജയിക്കും, പക്ഷേ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കും, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടും. അത് എന്തുകൊണ്ട് സംഭവിക്കുക വെച്ചാൽ സംവിധാനം, ഈ സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ്. ഈ നോമിനേഷനിൽ കൂടി വരുന്ന ആളുകളാണ്, പിന്നെ പാർട്ടി സ്ഥാനാർത്ഥി ആകാനൊക്കെ വരുന്നവർക്ക് മറ്റ് പല പരിഗണനകളുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഉദാഹരണം പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതുകൊണ്ടാണ് ഇത് തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും പാർട്ടിയുടെ അടിത്തറ തകർത്തിരിക്കുന്നു. അപ്പോൾ ശക്തമായൊരു നേതൃത്വം ഉണ്ടാവണം, അതോടൊപ്പം തന്നെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തണം. പിന്നെ BJP ഉയർത്തുന്ന വെല്ലുവിളിയെ മനസ്സിലാക്കാനും അതിന് കൃത്യമായ രീതിയിൽ കൗണ്ടർ ചെയ്യാനും പറ്റിയ ബുദ്ധിപരമായ ഭാവനാപൂർണമായ ഒരു നേതൃത്വം അത് വേണം. ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ കൂടി പല പരാമർശങ്ങൾ പരമ്പോ അസംബന്ധമാണ് അദ്ദേഹത്തിൻ്റെ പല പരാമർശങ്ങളും. ഉദാഹരണത്തിന് ഇന്ത്യ ചൈന തമ്മിലുള്ള ബന്ധം വളരെ മോശമായിരിക്കുന്ന സമയത്ത് അദ്ദേഹം രാജ്യത്തിൻ്റെ താല്പര്യത്തിന് എതിരായ രീതിയിൽ എന്ന് വ്യാഖ്യാനിക്കപ്പെടാവുന്ന രീതിയിലുള്ള പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. അദ്ദേഹത്തെ പോലൊരാൾ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ഈ ഇന്ത്യ ചൈനയും തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് BJP തമ്മിലല്ല ഫൈറ്റ് ചെയ്യേണ്ടത്, ഇന്ത്യ ചൈനയും തമ്മിൽ തന്നെ ആയിരിക്കണം. ദേശീയ താല്പര്യം ഉയർത്തി പിടിച്ചുകൊണ്ട് വേണം ഏത് പാർട്ടിയും സംസാരിക്കാൻ. അപ്പോൾ അതിന് വിപരീതമായ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാൽ പാർട്ടി ജനമധ്യത്തിൽ ഒറ്റപ്പെട്ടു പോകും. ഇതറിയാവുന്നതുകൊണ്ടാണ് മറ്റ് നേതാക്കന്മാർ നിശബ്ദത പാലിക്കുന്നത്. ഈ ഗുലാം നബി ആസാദോ അല്ലെ അഹമ്മദ് പട്ടേലോ ശശി തരൂരോ ഇവരൊക്കെ കാര്യങ്ങൾ അറിയുന്നവരാണ്. അവർക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ളവരാണ്, അതിനെക്കുറിച്ച് കൃത്യമായ ആശയമുള്ളവരാണ്. അവരൊന്നും അവരൊക്കെ തരൂരിലേക്ക് വരേണ്ടതുണ്ട്. ശ്രീ ജയശങ്കർ, അത് കൃത്യമായി താങ്കൾക്ക് ആവശ്യത്തിൽ അഭിപ്രായമുണ്ടെന്ന് അറിയാം. നമുക്ക് ആ ലിസ്മാത്തുലേക്ക് ഒരിക്കൽ കൂടി ഇത് പോകേണ്ടത്. ശ്രീമതി ലിസ്മാത്യു, കഴിഞ്ഞ ദിവസം ഈ പാർലമെന്ററി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരു 10-അംഗ സമിതി രൂപീകരിച്ചിരുന്നു. അവിടെ ഈ കത്തെഴുതിയവരുടെ പ്രതിനിധികൾ ഇല്ലാതിരുന്ന ഒരു സാഹചര്യം, അവരൊന്നും നിസ്സാരക്കാരല്ല, പാർലമെന്റിൽ ശക്തമായി വാദിച്ചിരുന്ന ആൾക്കാരെ ഒഴിവാക്കി. അപ്പോൾ ഈ തരത്തിൽ ഗാന്ധി കുടുംബത്തിനെതിരെ, നേതൃത്വത്തിനെതിരെ സംസാരിക്കുന്നവരെ ഒഴിവാക്കുക എന്ന പഴയ കാര്യങ്ങൾ, ഒത്തിരി നേതാക്കന്മാർ അങ്ങനെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോവുകയും വിട്ടുപോയ സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് അടിപതറുകയും ചെയ്ത പാരമ്പര്യം നമുക്ക് ഒരുപാട് ഓർമ്മയുള്ളൊരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. അത് ഇപ്പോഴും അവർ മറക്കുന്നില്ല. ഏതെങ്കിലും തരത്തിൽ നേതൃത്വത്തിനെതിരെ സംസാരിച്ചാൽ അവരെ ആ തരത്തിൽ ഒതുക്കുക, അവർക്ക് എത്ര ജനസമ്മതി ഉണ്ടെങ്കിലും എത്ര കഴിവുണ്ടെങ്കിലും അവരെ മാറ്റി നിർത്തുക എന്ന സമീപനം ഇപ്പോഴും തുടരുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമല്ലേ അത്? തീർച്ചയായിട്ടും. കോൺഗ്രസ് ലോക്സഭ കവർ ചെയ്യുന്ന ആളാണ് ഞാൻ. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പഴയ വെച്ചിട്ട് കുറെ വർഷങ്ങളായി ലോക്സഭ കവർ ചെയ്യുന്നതാണ്. പണ്ട് കോൺഗ്രസ് റൈറ്റ് സൈഡിൽ ഇരുന്ന് കണ്ടു, ഇപ്പോൾ കോൺഗ്രസ് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു കോൺഗ്രസിന് വേണ്ടിയിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ വിഷയങ്ങൾ ഉന്നയിക്കാനോ ഉള്ള വളരെ ചുരുക്കം നേതാക്കന്മാരേ ഉള്ളൂ. അവര് ഇപ്പോൾ മിസ്റ്റർ തരൂറാണ്, മനീഷ് തിവാരി, ഈ നേതാക്കന്മാരാണ് ഏറ്റവും കൂടുതലായിട്ട്. ഗൊഗോയിയെ പോലെയുള്ള യുവ നേതാക്കന്മാരുണ്ട്, അവരും വിഷയങ്ങൾ ഉന്നയിക്കാറുണ്ട്. അതല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഒരു വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന രീതിയിൽ ആ വിഷയങ്ങളെ ഉന്നയിക്കാനായിട്ട് ഇവർ രണ്ടുപേരും മുന്നിലാണ്. കോൺഗ്രസിന്റെ നേതാവായ ആദിരഞ്ജൻ ചൗധരിയേക്കാൾ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ സഭയിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന സ്വരങ്ങൾ ഇവരുടെ രണ്ടുപേരാണ്. ഇവരെ രണ്ടുപേരെയും മാറ്റി നിർത്തിക്കൊണ്ട് അവര് അല്ലെങ്കിൽ ഒരു കത്ത് എഴുതി അല്ലെങ്കിൽ ആ കത്തിനകത്ത് ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് പോലും നോക്കാതെ അതിനകത്ത് എന്തെങ്കിലും വെദർ ഇറ്റ് ഹാഡ് സം ഫാക്ട് ഇൻ ഇറ്റ് അല്ലെങ്കിൽ അതിനകത്ത് അവർക്ക് ഉന്നയിച്ച ഇതിനകത്ത് എന്തെങ്കിലും വാസ് ദെയർ എനിത്തിങ് റീസണബിൾ, ഒന്നും നോക്കാതെ, ലോജിക് ഉണ്ടോ റീസൺ ഉണ്ടോ ഒന്നും നോക്കാതെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് രവനീത് സിംഗ് ബിട്ടു രണ്ടോ മൂന്നോ തവണ MP ആയ ആളാണ്, യുവ നേതാവാണ്. പക്ഷേ ഇവരെ രണ്ടുപേരെയും മാറ്റി നിർത്തിക്കൊണ്ട് ബിട്ടുവിനെ അല്ലെങ്കിൽ മുന്നോട്ട് നിർത്തുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഈ കോൺഗ്രസിനുള്ളിലെ ഡെവലപ്മെന്റ്സിനെ നിരീക്ഷിക്കുന്ന ആർക്കും തോന്നുന്നത് ഇത് ഇവർ ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചത് കൊണ്ട് മാത്രം ഇവരെ മാറ്റി നിർത്തി എന്നുള്ളതാണ്. ഈ കോൺഗ്രസ് പാർട്ടിയിൽ നമ്മൾ പല തവണ കോൺഗ്രസ്സുകാര് BJPയില് മുരളി മനോഹർ ജോഷിയും LK അഡ്വാനിയും പോലുള്ള നേതാക്കന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് മാർഗദർശക് മണ്ഡൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് പരിഹസിച്ച ആളാണ് രാഹുൽ ഗാന്ധിയും.
പല നേതാക്കന്മാരും അതിനുശേഷം അവനവന്റെ പാർട്ടിയിൽ ഇങ്ങനെ ആരെങ്കിലും ചോദ്യം ഉയർത്തുമ്പോൾ ഇതേ പരിപാടി ഇതേ നിലപാട് തന്നെ ഉയർത്തുന്ന അതെന്തു അതെന്താണത് എന്ത് ഡെമോക്രസിയാണത് കോൺഗ്രസ് പാർട്ടിയിൽ ഡെമോക്രസി വേണം എന്ന് വാദിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് ഉയർ കയറി വന്നപ്പം മുതൽ അതിനുവേണ്ടി ആർഗ്യൂ ചെയ്യുന്ന ആളാണ് രാഹുൽ ഗാന്ധി. പക്ഷെ രാഹുൽ ഗാന്ധിക്ക് ഒരു അവസരം കിട്ടിയപ്പോൾ ഒരു ജനാധിപത്യപരമായി ഈ പാർട്ടിക്ക് നീങ്ങാം, അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട് ഈ പാർട്ടിക്ക് നീങ്ങാം എന്ന് കാണിക്കാനുള്ള ഒരു അവസരത്തെ അങ്ങനെയാണോ അദ്ദേഹം ഹാൻഡിൽ ചെയ്തത്? വളരെ ഡിസപ്പോയിന്റിങ് ആയിട്ടായിരുന്നു. CWC ചർച്ച നമുക്ക് മാറ്റി നിർത്താം, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള ചർച്ചയാണ്, അവർക്ക് ഇന്റേണൽ ആയിട്ടാണ്, അതൊരു പരസ്യമായിട്ടുള്ള ഒരു ചർച്ചയല്ലായിരുന്നു. പക്ഷെ അവരെടുത്ത പരസ്യ നിലപാടുകൾ അത് കഴിഞ്ഞ് പോസ്റ്റ് CWC കോൺഗ്രസ് പാർട്ടി നേതൃത്വം എടുത്ത് അതിനകത്ത് രാഹുൽ ഗാന്ധിക്ക് ഒരു പങ്കും ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അതെടുത്ത നിലപാടുകളെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അവരെ ന്യായീകരിക്കുക? അത് മാത്രമല്ല, ഇപ്പോൾ തരൂറിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് കോൺഗ്രസിൽ, ഞാൻ കേരളത്തിലെ സംഭവങ്ങൾ അതുപോലെ അത്ര ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളല്ല, എന്നാൽ തന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ KPCC പരസ്യ പ്രസ്താവനകൾ നിർത്തേണ്ടി വന്നത്? തീർച്ചയായും തരൂരിന്റെ കാര്യം ശ്രദ്ധിക്കുന്ന ജയശങ്കർ അത് കൃത്യമായി പറയും. കാരണം ശ്രീ ജയശങ്കർ, ഈ തരൂർ എന്ന് പറയുന്നത് ഒരു തരത്തിൽ കുറെ ആൾക്കാർ കോൺഗ്രസിന്റെ അധ്യക്ഷനാകണം എന്ന് പോലും ആഗ്രഹിക്കുന്ന നേതാവാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ നേതാക്കന്മാർക്ക് തരൂർ ഒട്ടും ഫിറ്റല്ല. അത് നേരത്തെ മുതൽ തന്നെ തരൂർ എന്ത് ചെയ്താലും ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകളുണ്ട്. അത് മുതിർന്ന നേതാക്കൾ തന്നെ അതിനായി രംഗത്തിറങ്ങുന്നു. വിശ്വപൗരൻ, ആഗോള പൗരൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ തരത്തിൽ ജനമനസ്സുകൾ, നമുക്കറിയാം തിരുവനന്തപുരത്തൊക്കെ BJP വലിയ പോരാട്ടം നടത്തിയാണ് ശശി തരൂർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. അദ്ദേഹത്തിൻ്റെ ജനസമ്മതി തന്നെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണത്. ആ തലത്തിൽ എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച ഒരു നേതാവിനെ, അത് പാർട്ടിയുടെ പാരമ്പര്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അംഗീകരിക്കാതിരിക്കുന്ന ഒരു പ്രവണത, പ്രധാനപ്പെട്ട നേതാക്കന്മാർ പോലും കൊടിക്കുന്നിൽ സുരേഷിനെ പോലെയുള്ള വർക്കിംഗ് പ്രസിഡന്റുമാർ പോലും പരസ്യമായി ആക്ഷേപിക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ അതെങ്ങനെ കാണണം? തരൂരിനെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരാളാണോ? അത് കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമോ? ചോദ്യം എന്നോടാണോ? ശ്രീ തരൂരിനെ സംബന്ധിച്ചോളം നമുക്കറിയാം, അദ്ദേഹം KSU പ്രവർത്തകനായിട്ട് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരനായിട്ട് ഈ രാഷ്ട്രീയത്തിൽ വന്ന ആളല്ല. അദ്ദേഹം പാർട്ടിയുടെ നാലട മെമ്പർഷിപ്പിൽ വന്ന ആളുമല്ല. തീർച്ചയായിട്ടും അദ്ദേഹം വലിയ ഉദ്യോഗങ്ങളൊക്കെ വഹിച്ച് UNൽ നിന്ന് വലിയ സ്ഥാനം വഹിച്ചതിന് ശേഷം രാഷ്ട്രീയത്തിൽ വന്ന ആളാണ്. അങ്ങനെ വരുന്ന ആളുകളും ഉണ്ടായിരുന്നു, പണ്ടുകാലത്തും ഉണ്ടായിരുന്നു, കോൺഗ്രസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഒരു കാലത്ത് പണ്ഡിറ്റ് നെഹ്റുവും അതുപോലെ ശ്രീമതി ഇന്ദിരാഗാന്ധിയും പിന്നീട് ശ്രീ രാജീവ് ഗാന്ധിയും ഇതുപോലെ പല ആളുകളെയും രാഷ്ട്രീയത്തിൽ കൊണ്ടുവരികയും അവരൊക്കെ വലിയ സംഭാവനകൾ പാർട്ടിക്കും അതുപോലെ രാഷ്ട്രത്തിനും നൽകിയവരുമാണ്. ഞാനിപ്പോൾ അവരുടെ ഒന്നും പേര് എണ്ണി പറയാൻ ഉദ്ദേശിക്കുന്നില്ല, സമയക്കുറവുണ്ട്. അപ്പോൾ അതുപോലെ വന്ന ഒരാളാണ് ശ്രീ ശശി തരൂർ. അദ്ദേഹം വന്നപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ ആദ്യം മുതലേ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. 2009 തെരഞ്ഞെടുപ്പിൽ തന്നെ ഇദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട് തിരുവനന്തപുരത്ത് ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ ശ്രമിച്ചു നോക്കിയാണ്, പരാജയപ്പെട്ടു. തരൂർ വിജയിച്ചു, അവർ പരാജയപ്പെട്ടു. 2014 ഇവർ വളരെ സംഘടിതമായ രീതിയിൽ വോട്ട് BJP മറിച്ചു കൊടുത്തു. BJP സ്നേഹം കൊണ്ടോ രാജഗോപാലിനോടുള്ള താല്പര്യം കൊണ്ടല്ല, തരൂരിനെ ഒന്ന് തോൽപ്പിച്ച് കാണാനുള്ള ഉത്കടമായ ആഗ്രഹം കൊണ്ട് മാത്രമായിരുന്നു. പക്ഷേ തരൂരിന് വ്യക്തിപരമായിട്ട് ഒരുപാട് വോട്ടുകൾ തിരുവനന്തപുരത്ത് സമാഹരിക്കാൻ കഴിയുന്നു, അതുകൊണ്ട് അദ്ദേഹം വിജയിച്ചു. ഇത്തവണയും അതേ പരിശ്രമം തന്നെ നടന്നു. നമ്മൾ ആ തെരഞ്ഞെടുപ്പ് സമയത്തുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ തന്നെ പഴയ വിഷ്വൽസ് എടുത്തു നോക്കി അറിയാം. തരൂരിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഒരു പ്രചരണം നടത്താതിരിക്കുക, പ്രചരണ വാഹനങ്ങൾ ഓടാതിരിക്കുക, ഇങ്ങനെ പല കലാപരിപാടികൾ ഉറപ്പിച്ചു. പക്ഷേ അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോടെ വീണ്ടും വിജയിച്ചു. അപ്പോൾ ഈ കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ, പ്രത്യേകിച്ച് ഈ പരമ്പരാഗത കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചോളം, അത് A ഗ്രൂപ്പ്, I ഗ്രൂപ്പ്, 3rd ഗ്രൂപ്പ്, 4th ഗ്രൂപ്പ്, ഗ്രൂപ്പില്ല ഗ്രൂപ്പ്, എല്ലാ ഗ്രൂപ്പുകാർക്കും ഒരുപോലെ അനഭിമതനായ ഒരാളാണ് ശ്രീ ശശി തരൂർ. അത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ കഴിവുകൾ, അദ്ദേഹത്തിൻ്റെ ഭാഷാ സ്വാധീനം, അദ്ദേഹത്തിൻ്റെ മറ്റു തരത്തിലുള്ള ജനപിന്തുണ ഇതൊക്കെ, ഇതിനോടൊക്കെ ഇവർക്ക് വലിയ ഈർഷയാണ്, വലിയ അസൂയയാണ്, കുശുംബ് കുന്നായ്മ ഇതൊക്കെ കൊണ്ടാണ്. അതിപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പോലും ഇതിനൊരു അപവാദമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പോലും സംസാരത്തിൽ എല്ലായ്പ്പോഴും തരൂരിനോട് വലിയ ഒരു ഈർഷ്യ, വലിയ ഒരു അസഹിഷ്ണുത. ഇയാൾ വിശ്വപൗരൻ എന്നൊക്കെ പറഞ്ഞ ആളുകൾ പരിഹസിക്കുന്നു. ഈ K.മുരളീധരനൊക്കെ തരൂരിനെ കണ്ട് പരിഹസിക്കാൻ തുടങ്ങിയത് എവിടെ ചെന്ന അവസാനിക്കും? കൊടിക്കുന്നിലിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. ഒരു വ്യാജ ജാതി സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിൽ പാർലമെൻറ്റ് മെമ്പർ ആയിരിക്കുന്ന ആളാണ് കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹമാണിപ്പോൾ ശശി തരൂരിനെ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തൊരു അതിക്രമമാണ്, അപമാനകരമാണ്. ഇതൊന്നും ഒരു പാർട്ടിയിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. തരൂരിനെ പരിഹസിക്കുന്നതുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് വലിയ ആളാവുന്നില്ല. കൊടിക്കുന്നിലിനെ കുറിച്ച് ജനങ്ങൾക്ക് നിലവിലുള്ള അവജ്ഞ വർദ്ധിക്കുകയല്ലാതെ ഒട്ടും കുറയാൻ പോകുന്നില്ല. ശരി, നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമുണ്ട്. അരമണിക്കൂർ മാത്രമായിരുന്നു സമയക്കുറവുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നറിയാം. നന്ദി ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ. ഒപ്പം ശ്രീമതി ലിസ് മാത്യു ഈ ചർച്ചയിൽ പങ്കെടുത്ത് അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.
ഡിബേറ്റ് പവേർഡ് ബൈ